മാണി സി കാപ്പൻ എൽഡിഎഫ് വിട്ടു യുഡിഎഫിൽ ഘടകകക്ഷിയാകുമെന്ന് മാണി സി കാപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നാളെ കോട്ടയത്ത് നടക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കുമെന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി. ഇപ്പോൾ മാണി സി കാപ്പൻ നടത്തുന്ന വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് അല്ല അവർക്ക് മാത്രമേ സിറ്റിംഗ് സീറ്റിനെ കുറിച്ച് ആലോചനയുള്ളൂ, ഞങ്ങൾക്ക് സിറ്റിംഗ് സീറ്റിനെ ചിന്തിക്കാൻ പാടില്ല. ഞാൻ എന്ത് ജസ്റ്റിഫിക്കേഷനാണ് ഞാൻ ചോദിക്കുന്നത്? 53 കൊല്ലം ശ്രീ കെ എം മാണി സാറിൻ്റെ ഇരുന്നുണ്ടാണ് ആ മണ്ഡലത്തിൽ. ഞാൻ തന്നെ 3 ഇലക്ഷൻ നിന്നു, 3 തോറ്റു. പക്ഷേ ഭൂരിപക്ഷം കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അവസാനം 19 പാർലമെൻറ്റ് സീറ്റും പോയി. വെന്റിലേറ്ററിൽ കിടന്ന LDFന് ഇതൊരു പ്രചോദനമായിരുന്നു. അത് LDFലെ പ്രവർത്തകരുടെ അവർ അധ്വാനിച്ചതിൻ്റെയും പ്രയോജനം കൊണ്ട് മാത്രമാണ്, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല. അതെനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെ പറയാം. ഞാനും കേട്ടായിരുന്നു. ഞാൻ സിനിമ നിർത്തി, 2007 സിനിമ നിർത്തിയതാണ്, പിന്നെ സിനിമ എടുത്തിട്ടില്ല. ശരിയാണ്, ഞാൻ സമ്മതിച്ചല്ലോ. എം എം മണിയുടെ 1.5 മാസത്തോളം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞില്ല മന്ത്രിമാരോ മുഖ്യമന്ത്രി? ഞാനതൊരു മാണി സി കാപ്പൻ്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കളെ കൂടിയാണ് നേരത്തെ കൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് മാണി സി കാപ്പൻ നടത്തുന്നത്. മാണി സി കാപ്പൻ്റെ തീരുമാനം അണികളോടുള്ള അനീതിയാണെന്നായിരുന്നു എ കെ ശശീന്ദ്രൻ്റെ പ്രതികരണം. ഇടതുമുന്നണി വിടാനുള്ള തീരുമാനം ശരത് പവാർ എടുക്കുമെന്ന് കരുതുന്നില്ലെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ശ്രീ മാണി കാപ്പൻ എം എൽ എയുടെ പ്രഖ്യാപനം അങ്ങേയറ്റം ദൗർഭാഗ്യകരവും അദ്ദേഹത്തെ എം എൽ എ ആക്കാൻ അഹോരാത്രം പാടുപെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരോട് കാണിക്കുന്ന രീതിയാണ് മറ്റൊരു മുന്നണിയിൽ ചേർന്നതായി പ്രഖ്യാപിക്കുന്നത്. അങ്ങേയറ്റം അനുചിതമായ നടപടിയുമാണ്. മാണി സി കാപ്പൻ്റെത് മാന്യതയില്ലാത്ത രാഷ്ട്രീയ നിലപാടാണെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ പ്രതികരണം. ഒരു വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമല്ല. NCP ഇടതുപക്ഷ മുന്നണിയിലുണ്ട്. ഇപ്പോൾ അതിലെ ഒരംഗം, ഒരു നിയമസഭാ അംഗം UDFലേക്ക് കാലുമാറിയിരിക്കുന്നു. അത് രാഷ്ട്രീയ മാന്യതകൾക്ക് നിരക്കാത്ത ഒരു കാര്യമാണ്, അത്രയേ ഉള്ളൂ. വ്യക്തി എന്നുള്ള നിലയിൽ ആയിരിക്കാം അത് ആ തീരുമാനങ്ങളെ നമ്മൾ കണ്ടുള്ളൂ. പാർട്ടി എന്നുള്ള നിലയിൽ NCP ഇപ്പോഴും LDFനൊപ്പമാണ്. മാണി സി കാപ്പനെ UDFലേക്ക് സ്വാഗതം ചെയ്ത രമേശ് ചെന്നിത്തല LDF NCPIM കാപ്പനെയും ചതിച്ചുവെന്നും ആരോപിച്ചു. കൂടെ ചേർന്ന സന്തോഷമുള്ള കാര്യമാണ്. യാത്രയിൽ പല പ്രമുഖരായ വ്യക്തികളും യാത്രയിൽ ചേരുന്നുണ്ട്, യാത്രയോടൊപ്പം ചേരുന്നുണ്ട്. കാപ്പൻ തന്നെ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. NCPയുടെ നേതൃത്വത്തിൽ ആണ് വരുന്ന അവർ, അതിൻ്റെ രൂപമായിട്ടില്ല, അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഘടകകക്ഷികളിലൂടെ ആലോചിച്ചൊരു തീരുമാനമെടുക്കും. LDF വിട്ട മാണി സി കാപ്പൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മാണി സി കാപ്പൻ കാണിച്ചത് മര്യാദകേടാണെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഒരാൾക്കൊരു പാർട്ടി രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അതിന് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷേ അതിനകത്തെ മര്യാദ LDFൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം രാജിവെച്ചതിന് ശേഷം പോവുക എന്നതാണ് അതിൻ്റെ മര്യാദ. ഇല്ല, അതിനിപ്പോൾ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. LDFൽ സീറ്റ് ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല, അതിനു മുമ്പേ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയും ബി ദിലീപ് കുമാറും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സഹിൻ ആന്റണിയിലേക്ക് ആദ്യം. സഹിൻ, മാണി സി കാപ്പൻ എന്തായാലും UDFനൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു, പക്ഷേ ഒരു മുന്നണിയിലേക്ക് ചേരുക എന്നതാണ് മാണി സി കാപ്പൻ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്നും മാണി സി കാപ്പൻ പറയുന്നുണ്ട്. NCPയിൽ എത്ര പേരുടെ പിന്തുണ മാണി സി കാപ്പൻ ഉണ്ട്? എങ്ങനെയാണ് മാണി സി കാപ്പൻ്റെ ആലോചനകൾ പുരോഗമിക്കുന്നത്? ഹർഷൻ, ഇന്ന് രാവിലെ 8:30 കൂടിയാണ് മാണി സി കാപ്പൻ ആദ്യം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത് ഇടതുമുന്നണിയെ എന്നേക്കുമായി മാണി സി കാപ്പനും കൂടെയുള്ളവരും ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാണി സി കാപ്പനിൻ്റെ UDFൻ്റെ ഭാഗമായിരിക്കും, എന്നാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ല എന്ന് തന്നെ മാണി സി കാപ്പൻ വ്യക്തമാക്കുന്നുണ്ട്. പകരം ഒരു മുന്നണി രൂപീകരിച്ചായിരിക്കും UDFലേക്ക് പോകുക, അതായത് പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. NCP കേന്ദ്ര നേതൃത്വം തങ്ങളുടെ നിലപാട് അംഗീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മാണി സി കാപ്പനുള്ളത്. അത് സംഭവിച്ചില്ലെങ്കിൽ പുതിയൊരു പാർട്ടിയിലേക്ക് പോകും. എന്തായാലും
എൻസിപിയിലെ 7 ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് മാനസി കാപ്പൻ പറയുന്നുണ്ട്. മാത്രമല്ല 17 സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ 9 പേരുടെ പിന്തുണ മാനസി കാപ്പനെ ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പിന്തുണയുണ്ട്. കൂടാതെ ടി പി പീതാംബരൻ, സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ കൂടി തങ്ങളെ അനുകൂലിക്കുമെന്നുള്ള ഒരു നിലപാടാണ് മാനസി കാപ്പൻ സ്വീകരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി പ്രഫുൽ പട്ടേൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കുമെന്നും മാനസി കാപ്പൻ പറയുന്നുണ്ട്. അതിൽ മാനസി കാപ്പൻ പറയുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവരോടൊപ്പം 10 ജില്ലാ കമ്മിറ്റികൾ ഉണ്ടെന്ന് പറയുന്നത് അത് പാഴ്വാക്കാണ്, അല്ലെങ്കിൽ പൊള്ളയായ ആരോപണങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ 10 ജില്ലാ കമ്മിറ്റികളൊന്നും എ കെ ശശീന്ദ്രനോടൊപ്പമില്ല. 7 ജില്ലാ കമ്മിറ്റികൾ തനിക്കൊപ്പമുണ്ട്. നാളെ നടക്കുന്ന ഐശ്വര്യ കേരള യാത്രയിൽ താൻ ഈ 7 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും അവിടെ അവതരിപ്പിക്കും എന്നുള്ളതാണ് മാനസി കാപ്പന്റെ അവകാശവാദം. എന്തായാലും പാർട്ടി പിളർന്നിരിക്കുന്നു. സംസ്ഥാനത്ത് എൻ സി പി 2 തട്ടിലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആകെ തുക. ഹർഷൻ, ബി ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ. ദിലീപ്, ഇത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇപ്പോൾ മുന്നണിയിലേക്ക് തന്നെ മാണിസി കാപ്പനെ സ്വാഗതം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ സീറ്റുകൾ മാണിസി കാപ്പൻ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ ഈ സാഹചര്യത്തിൽ? ഹർഷൻ, മാണിസി കാപ്പന്റെ മുന്നണി മാറ്റം ഇടതുമുന്നണിയെ സംബന്ധിച്ചൊരു രാഷ്ട്രീയമായ തിരിച്ചടി എന്ന് പറയാനാകില്ല. കാരണം ഏതു സമയവും ഇത്തരത്തിൽ മാണിസി കാപ്പൻ യു ഡി എഫിനൊപ്പം ചേർന്നേക്കും എന്ന അഭ്യൂഹവും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരങ്ങളൊക്കെ സർക്കാരിന്റെ പക്കൽ ലഭ്യമായിരുന്നു. 14-ാം തീയതി രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയെ മാണിസി കാപ്പൻ ഹാരമിട്ട് രമേശ് ചെന്നിത്തലയെ സ്വീകരിച്ച് യു ഡി എഫിലേക്കുള്ള പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു നേരത്തെ വ്യാപകമായി പ്രചരിച്ചിരുന്ന അഭ്യൂഹം. ഏതായാലും ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ മാണിസി കാപ്പൻ മുന്നണി മാറ്റം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതും. പക്ഷേ പാലായെ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കെ എം മാണി വിജയിച്ചു വന്ന, തുടർച്ചയായി വിജയിച്ചു വന്ന പാലായിൽ പാലായെ ഇടതോരം ചേർത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന മാണിസി കാപ്പനാണ്. 2006 മുതൽ അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ കെ എം മാണിക്കെതിരെ മത്സരിക്കുകയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ കെ എം മാണി അന്തരിച്ചതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിലെ ജോസ് ടോം പുലിക്കുന്നേലിനെ മാണിസി കാപ്പൻ അട്ടിമറിച്ച് പാലായെ ഇടതുപക്ഷത്തേക്ക് ചേർത്തു നിർത്തുകയും ചെയ്തു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം വരികയും അടുത്ത തെരഞ്ഞെടുപ്പിൽ മാണിസി കാപ്പനെ സംബന്ധിച്ച് പാലായിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ ഉറപ്പില്ലാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകണമെന്ന് പലതവണ മുഖ്യമന്ത്രിയോടും ഇടതുമുന്നണി നേതൃത്വത്തോടും ഒക്കെ മാണിസി കാപ്പൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ഉറപ്പ് നൽകാൻ നേതാക്കൾ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് മാണിസി കാപ്പൻ ഇപ്പോൾ ഈ മുന്നണി മാറ്റത്തിലേക്ക് എത്തിയത്. യു ഡി എഫിനെ സംബന്ധിച്ച് പാലാ ജോസ് കെ മാണി എൽ ഡി എഫ് പക്ഷത്തേക്ക് മാറിയതോടുകൂടി ആ മേഖലയിൽ, പ്രത്യേകിച്ച് പാലായിൽ, യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നതൊക്കെ വലിയ പ്രയാസകരമായ സാഹചര്യമായിരുന്നു. പി ജെ ജോസഫ് പക്ഷത്തിന് ഈ സീറ്റ് അനുവദിച്ചേക്കും എന്ന അഭ്യൂഹവും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ യു ഡി എഫിന് ആശ്വാസം പകർന്നുകൊണ്ട് മാണിസി കാപ്പൻ യു ഡി എഫ് പക്ഷത്തേക്ക് വന്നിരിക്കുന്നത്. ഹർഷൻ, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.